ഹായ് ഫ്രണ്ട്സ്, ടെക്കോണോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രസകരമായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ രസകരമായ ഒരു കാര്യം പറയാനാണ്. അതായത് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, എന്നാൽ അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് എങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് അറിയണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മൗസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ ഉണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഒരു ക്യാമറ ഫോട്ടോ എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. യൂസ് ചെയ്യുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും പലർക്കും അറിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങളിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണമെന്ന് അമർത്തിയേക്കാം. അപ്പോൾ നമുക്ക് മൗസ് തുറന്നു നോക്കാം. ഇതൊരു ഞാൻ വയർലെസ് മൗസ് ആണ് എടുത്തേക്കുന്നത്. വയർലെസ് മൗസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദെൻ വയർലെസ് മൗസും വയർഡ് മൗസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വയർലെസ്സിൽ വയർ ത്രൂ ട്രാൻസ്ഫർ ചെയ്യുന്നു, മറ്റേ വയർലെസ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് വയറിന് ബാറ്ററിയുടെ ആവശ്യമില്ല, ഇതിനൊരു ബാറ്ററി പവറിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ ഉള്ളൂ വയർലെസ്സും വയർഡും തമ്മിലുള്ള വ്യത്യാസം. ഒരു കമ്പോണൻ്റ് ഇത് എക്സ്ട്രാ ഉണ്ട് വയർലെസ് ആയതുകൊണ്ട്, വയർഡിലില്ലാത്ത. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വയർലെസ് വർക്ക് ചെയ്യുക. അപ്പം ഇതിൽ എല്ലാം ഒരു സ്ക്രോൾ ബട്ടൺ ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്, ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബാറ്ററി ഇടുന്നൊരു ഓപ്ഷനാണ്. ഇത് നമ്മുടെ വൈഫൈയുടെ അഡാപ്റ്ററാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലെൻസ്. ലെൻസും ലൈറ്റും എൽ ഇ ഡി ഒക്കെ ഇതിനകത്താണ് ഇരിക്കുക. ഇത്രയാണ് ഒരു മൗസ് പുറമേ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കാൻ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഊരുക, എന്നിട്ട് പൊക്ക് കാണിച്ച് തന്നെ ഊരിയിട്ടുണ്ട്. തുറക്കാൻ പോകാണ്. അപ്പം ഇതാണ് ഒരു മൗസിൻ്റെ ഇൻറ്റേണൽ. അതായത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു റൈറ്റ് ക്ലിക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് ക്ലിക്കിൻ്റെ ബട്ടൺ ഉണ്ട്, ഒരു സ്ക്രോളിൻ്റെ ഇതുണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എൻകോഡറിലേക്കാണ്, അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എൻകോഡറിലേക്കാണ്. അതായത് ഇത് കറങ്ങുമ്പം ആ എൻകോഡറും അതായത് ഇതും കറങ്ങുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇത് എത്ര കറങ്ങുന്നു അതനുസരിച്ചുള്ളൊരു സിഗ്നൽ ഇവിടെ ഈ എൻകോഡർ ഉണ്ടാക്കുകയാണ്. അതായത് എങ്ങോട്ടാണ് ടോപ്പും ബോട്ടമിലേക്കും, അതായത് എത്ര സ്ക്രോൾ ചെയ്യണമെന്ന് നമ്മൾ ഇത് കറക്കുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി നമ്മുടെ സി പി യുയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രോളിൻ്റെ താഴെ ഒരു ബട്ടൺ ഉണ്ട്, അതായത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒരു നമുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ, സ്ക്രോൾ ചെയ്യാൻ സാധിക്കും, അത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ഡൗൺ ചെയ്യാനൊക്കെ അതിനുവേണ്ടി ഒരു സ്വിച്ച് ഉണ്ട്. അതായത് മൂന്ന് സ്വിച്ചും ഒരു എൻകോഡറുമാണ് സത്യം പറഞ്ഞാൽ ഒരു മൗസിൻ്റെ ഉള്ളിലുള്ളത്. അതിനുശേഷം ഒരു ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ഇവിടെയുണ്ട്, ഒരു ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ഇവിടെയുണ്ട്, ഒരു ഐ സി ഉണ്ട്, രണ്ട് രജിസ്റ്റർ ഉണ്ട്, ഒരു എൽ ഇ ഡി ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് വയർലെസ് ആയതുകൊണ്ട് തന്നെ ഈ കമ്പോണൻ്റ് അതായത് ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് വയർലെസ്സിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ റിസീവറുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പി സി ബിയിലാണ് ഈ കാണുന്നത്, അതായത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിലാണ് ഇതെല്ലാം കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്, സർക്യൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഒരു ഇൻറ്റേണൽ മൗസിൻ്റെ എന്ന് പറഞ്ഞത്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് അതായത് റൈറ്റും ലെഫ്റ്റും ഒക്കെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് സിഗ്നൽ കമാൻഡിലേക്ക് പോവുകയായിരിക്കും. എന്നാൽ നമ്മുടെ സ്ക്രോൾ, നമ്മൾ മൗസ് അനക്കുമ്പോൾ കേഴ്സർ എങ്ങനെ അനങ്ങുന്നു, അതാണ് ഏറ്റവും വലിയ ഒരു രസമുള്ള കാര്യം. അതായത് നമ്മുടെ ഇവിടുത്തെ മൂവ്മെൻറ്റ് നമ്മുടെ സ്ക്രീനിലും പ്രതിഫലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെയിൻ ഇത് അതിനു വേണ്ടിയുള്ള കാരണമാണ് ഈ എൽ ഇ ഡി. ഒരു ചുമന്ന എൽ ഇ ഡി ഉണ്ട് ഇതിന്, ആ ചുമന്ന എൽ ഇ ഡിയും കഴിഞ്ഞിട്ട് ഒരു ഐ സി ആണ് ഇതുള്ളത്. ഈ ഐ സിയുടെ താഴെ ഒരു ചെറിയ ഹോളുണ്ട്, ഇപ്പം കാണാം ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, അതിനിപ്പം എടുത്ത് കാണിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളർ യൂണിറ്റ് ആണ്. ഇതിനുള്ളിലൊരു സിമോസ് സെൻസർ എന്ന് പറയാം, ഒരു ഫിൽട്ടറുണ്ട്, അതുപോലെ തന്നെ ഒരു ഡി എസ് പി യൂണിറ്റ് ഉണ്ട്. ഇത്രയൊക്കെ അടങ്ങിയ മെയിൻ, അതായത് ഇതിൻ്റെ ബ്രെയിൻ, ഒരു മൗസിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഐ സി ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ, അതായത് നമ്മുടെ ഈ താഴെ ഇതുമുണ്ട്. ഇതൊരു ഫൈബർ ഗ്ലാസ് ആണ്. ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഈ എൽ ഇ ഡിയിലെ ചുമന്ന ലൈറ്റ് ഇതിൻ്റെ താഴെയുള്ള സെൻസറിൽ ഉണ്ട്. ഈയൊരു സെൻസറാണ്, അല്ലെങ്കിൽ ഇതിന് നമുക്കൊരു ക്യാമറ എന്നും പറയാം.
ഈ ഒരു ഇതാണ് ക്യാമറ. അതായത് നമ്മുടെ LED-യിൽ നിന്നും ഈ ക്യാമറയിലേക്ക് ലൈറ്റിനെ കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന ജോലിയാണ് ഈ ഫൈബർ ലെൻസിനുള്ളത്. അപ്പോൾ ആ ഫൈബർ ലെൻസ് ആ ലൈറ്റിനെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഇത്, അതായത് മൗസ് നനങ്ങുമ്പോഴായിരിക്കും ഈ ലൈറ്റ് ഓൺ ആകുക, അല്ലാത്തപ്പോൾ താഴെ ലൈറ്റ് കാണില്ല. അപ്പോൾ ഈ അനങ്ങുമ്പോൾ ഇവിടെ ക്യാമറ ട്രിഗർ ആവുകയും ഈ ക്യാമറ ഇമേജസ് ഇങ്ങനെ സെക്കൻഡിൽ എടുത്തുകൊണ്ടിരിക്കും. അതായത് അറൗണ്ട് 1500 ഇമേജസ് പെർ സെക്കൻഡാണ് നമ്മുടെ ഒരു മൗസ് എടുക്കുന്നത്. ഒരു സെക്കൻഡിൽ 1500 ഇമേജസ് എടുക്കും. ആ ഇമേജസിന് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ലൈറ്റ് ഒന്ന് ട്രിഗർ ചെയ്യുകയും ആ ഇമേജസ് നമ്മുടെ ഇത് നമ്മുടെ സർഫസിൻ്റെ ഇമേജാണ് ഇത് എടുക്കുക. ആ സർഫസിൻ്റെ ഇമേജിനെ ഇത് നമ്മുടെ ഈ നമ്മുടെ മെയിൻ സാധനമായ ICയിലേക്ക് കൊടുക്കും. അപ്പോൾ ആ ICഎന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജസിന് നമ്മുടെ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ഫിൽറ്റർ ഉണ്ട്, DSP യൂണിറ്റ് ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ആ DSP യൂണിറ്റിലേക്കാണ് ഈ ഇമേജസിനെ അയക്കുക. അപ്പോൾ ആ ഇമേജസിനെ അയച്ച ശേഷം ഇത് കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ എടുത്തൊരു ഫസ്റ്റ് ഇമേജും സെക്കൻഡ് ഇമേജും തമ്മിൽ കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതിൻ്റെ എത്ര മൂവ്മെൻറ്റ് അത് XY കോർഡിനേറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അതിന് ആ ഇമേജസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് DSP പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ആ വ്യത്യാസത്തിലാണെന്നാണ് XY കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മുടെ CPU അയക്കും. വയർഡാണെങ്കിൽ നമ്മുടെ വയറിൽ കൂടെ അയക്കും. വയർഡാണെങ്കിൽ നമ്മുടെ നോർമൽ USB കേബിൾ 4 വയറാണ് വരിക. ഒന്ന് 5V പ്ലസും മൈനസും, ഒന്ന് ഡേറ്റ പ്ലസും ഡേറ്റ മൈനസും, അങ്ങനെ 4 വയറാണ് വരിക. അതിന് പകരം ഇവിടെ നമുക്കൊരു വയർലെസ് ട്രാൻസ്മിറ്ററും റിസീവറുമാണ് വെച്ചേക്കുന്നത്. നമ്മളൊരു ചിപ്പുണ്ട്, അത് നമ്മൾ ലാപ്ടോപ്പിലും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ലാപ്ടോപ്പിൽ നിന്ന് സിഗ്നൽസ് ട്രാൻസ്മിറ്റും റിസീവും ചെയ്യും, ഇത് ഇവിടുന്ന് സിഗ്നൽ ട്രാൻസ്മിറ്റും റിസീവും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അതായത് ഇത്രയൂടെ ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ LED ജോലിയാണ് നമ്മുടെ ലൈറ്റ് കൊടുക്കുക, ക്യാമറ ട്രിഗർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്യാമറയാണ് സെക്കൻഡിൽ മിനിമം 1500 ഇമേജസ് എടുത്തുകൊണ്ടേയിരിക്കുക. ആ ഇമേജസിനെ നമ്മുടെ DSP യൂണിറ്റിലേക്ക് ചെയ്തതിന് ശേഷം ആ DSP യൂണിറ്റിൻ്റെ ജോലിയാണ് അനാലിസിസ് ചെയ്യുക. ആ ഇമേജിനെ അനാലിസിസ് ചെയ്ത് XY കോർഡിനേറ്റ്സ് കറക്റ്റാക്കി എടുത്ത് അത് CPU അയക്കും. അതാണ്. അതുപോലെ തന്നെ ഈ ICക്ക് ഒരു റെസൊല്യൂഷൻ ഉണ്ട്. അതായത് നമ്മുടെ DPI ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്, അതായത് ഒരു ടോട്ടൽ സർഫസിനെ ചെറിയ ചെറിയ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ ക്വാളിറ്റിയൊക്കെ, അതായത് 800x1000x1200 DPI ഒക്കെയാണ് ഈ ഒരു ICയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയും ആ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, XY കോർഡിനേറ്റ്സ് ആ നമ്മുടെ മൂവ്മെൻറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് ഞാനൊന്ന് റഫായിട്ട് കാണിക്കാം. അതായത് XY ഇമേജസ് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതായത് സപ്പോസ് നമ്മുടെ ആദ്യത്തെ ഒരു ഇമേജ് നമ്മുടെ ക്യാമറ എടുത്തത്, ടൈനി ക്യാമറ എടുത്തത് ഇതാണെങ്കിൽ സെക്കൻഡ് നമ്മൾ മൗസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും അതിൻ്റെ ഒരു സെക്കൻഡ് ഇമേജ് വന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി ഒരു XY കോർഡിനേറ്റ്സ് ആണെങ്കിൽ തന്നെ ഇത് X ഇത് Y കോർഡിനേറ്റ്സ് ആണെങ്കിൽ തന്നെ അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകാം ആദ്യത്തെ X പൊസിഷൻ ഇതും ഇതുമായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഇമേജ് വന്നത് ഇത്രയും മൂവ് ചെയ്തിട്ടാണ്. അതായത് സപ്പോസ് X10 എന്നോ വല്ലതും കൂട്ടിക്കഴിഞ്ഞാൽ X10 ആണ് സെക്കൻഡ് ഇമേജ് വന്നിരിക്കുന്നത്. അതുപോലെ Y20 എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് ഇതിൽ നിന്ന് ലഭിക്കുകയാണ്. അതായത് മൂവ്മെൻറ്റ് എത്ര X മാറി എത്ര Y മാറി എന്ന് ഇമേജസ് കമ്പയർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുകയാണ് നമ്മുടെ ഈ ചിപ്പിൻ്റെ പരിപാടി. അതായത് ഇമേജസ് എടുക്കുന്ന പരിപാടി, ഇമേജസ് ആരെടുക്കും, ക്യാമറ ഇമേജസ് എടുക്കും, ആ ഇമേജസിനെ നമ്മുടെ IC ചിപ്സിലേക്ക് അയച്ച ശേഷം അത് അനാലിസിസ് ചെയ്യുവാണ്. ഇങ്ങനെ അനാലിസിസ് ചെയ്യും, അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ XY കോർഡിനേറ്റ്സ് എടുത്തിട്ട് നമ്മുടെ CPU ഇത് അയക്കുക. അപ്പം ഇങ്ങനെയാണ് ഒരു മൗസ് ചെയ്യുന്നത്. ഇപ്പം എന്ത് രസമാണ് ഒരു മൗസ് വർക്ക് ചെയ്യുന്നത്. അതായത് സിമ്പിളാണ്. അതായത് ഒരു LED നിന്ന് ക്യാമറ ആക്ടിവേറ്റ് ആയിട്ട് ക്യാമറ ഇമേജസ് എടുത്തതിന് ശേഷം ആ ഇമേജസിനെ പഴയ ഇമേജുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ മൂവ്മെൻ്റ് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ CPU അയക്കുകയാണ് ഒരു മൗസ് ചെയ്യുക. അതുപോലെ തന്നെ ബട്ടണൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോർമൽ സ്വിച്ച് പോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് അതുപോലെ തന്നെ സ്ക്രോളിൻ്റെ ഒരു ബട്ടണ്, അതിന് ശേഷം സ്ക്രോളിൻ്റെ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടി ഒരു എൻകോഡർ. ഇത്രയുമാണ് ഒരു മൗസ്. പിന്നെ ഇത് ബാറ്ററി ആയതുകൊണ്ട്, ഇത് വയർലെസ് ആയതുകൊണ്ട് തന്നെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്.
അതാണ് ഇതിനെ പവറപ്പ് ചെയ്യുക. ഐ സി എയും എൽ ഇ ഡിയും ഒക്കെ പവറപ്പ് ചെയ്യുന്നത് ഈ ഒരു ബാറ്ററി ആയിരിക്കും. അത് കമ്പയർ ചെയ്ത് ഐ സി അതിന് എക്സ് വൈ കോർഡിനേറ്റ്സ് എടുത്തതിന് ശേഷം ഈ ട്രാൻസ്മിറ്റർ വഴി ആ സിഗ്നൽ ലാപ്ടോപ്പിലേക്ക് അയക്കും. ലാപ്ടോപ്പിൽ നമ്മൾ കുത്തിയിരിക്കുന്ന ആ ചിപ്പിൽ നിന്ന് റിസീവ് ചെയ്ത് അത് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക്, അതായത് കേണൽ എന്ന് പറയുന്ന നമ്മുടെ ഒ എസിലെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഷെല്ല്, കേണല്, അങ്ങനെ ഒരുപാട് സാധനം. ആ കേണൽ എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനൊക്കെ കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിസ്റ്റമൊക്കെ ഹാങ് ആയാൽ പോലും, അല്ലെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ് ഓൺ ആകുന്നതിന് മുമ്പ് പോലും മൗസ് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കേഴ്സർ അനങ്ങുന്നതാണ്. അതായത് മെയിൻ പ്രയോറിറ്റിയാണ് ഒ എസിലെ ഈ കേർണലെ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ബാക്കി പ്രോസസ്സൊക്കെ ലേറ്റ് ആയാലും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഈ കേർണൽ ഒ എസ് ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത്. നോർമലി ഒരു മൗസ് കേടാകുക എന്ന് പറയുന്നത് ഈ എൽ ഇ ഡിയുടെ കംപ്ലയിൻ്റ് കൊണ്ടാവാം. അതായത് എൽ ഇ ഡിയുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയോ, അല്ലെങ്കിൽ ഇവിടെ ഡസ്റ്റൊക്കെ കയറി, അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ ഫൈബർ യൂണിറ്റിൽ ഡസ്റ്റൊക്കെ കയറി അടയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിന് പ്രോപ്പറായിട്ട് ലൈറ്റ് വരാതെ ആവുകയും ഇതിൻ്റെ റെസൊല്യൂഷൻ ക്വാളിറ്റി, ഇമേജിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുകയും, അങ്ങനെയാണ് ഇത് മൗസ് നോർമലി കേടാകുക. ഈ ഐ സി എന്ന് പറയുന്നത് കേടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവിടെ നമ്മൾ വയർലെസ് ആയതുകൊണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് K8 IC ആണ്, 8-pin ഐ സി ആണ്, ഡ്യുവൽ ഇൻ പാക്കേജ് ഐ സി ആണ്. ഇനി വയേർഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് OM31 IC ആണ്. അതെന്ന് പറയുന്നത് ഒരു 14-pin ഐ സി ആണ്, അതിനകത്ത് ഓൾറെഡി പവർ ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്നതാണ്. 2.8 3.5 വോൾട്ടും അതിന് രണ്ട് ഔട്ട്പുട്ട് അതിന് ഐ സിക്കുള്ളിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് ഒരു ഫിൽട്ടറുണ്ട്, അതുപോലെ തന്നെ ഒരു സിമോസ് സെൻസർ, അതായത് കോംപ്ലിമെൻ്ററി മോസ്ഫെറ്റ് സെൻസറുണ്ട്, അതായത് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ സെൻസറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡി എസ് പി യൂണിറ്റ് ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഈ ഐ സിക്കുള്ളിൽ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.